ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജയന്തി ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഉടച്ചൊഴിച്ച മുട്ടക്കറിയാണ്. ഉടച്ചൊഴിച്ച മുട്ടക്കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി മതി ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ. നല്ല രുചിയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ഗ്രാമ്പു, 2 ഏലക്ക, 1 പീസ് പട്ട, 1 ബേ ലീഫ്, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഇത്രയും ഇട്ടുകൊടുത്ത് പൊട്ടിയ ഉടനെ ഒരു വലിയ സവാള, ചെറുതായിട്ടരിഞ്ഞതും 2 പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ജയന്തി ക്രിയേഷൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യണേ. ഇപ്പം നമ്മുടെ സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം സ്ലോയിൽ വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ ചേർക്കാൻ. കരിഞ്ഞു പോകരുത്, ഇതിൻ്റെ പച്ച വാസന ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് 1 വലിയ തക്കാളി ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വലിയ തക്കാളിയാണെങ്കിൽ ഒന്ന് മതി, ഒരു ചെറിയ തക്കാളിയാണെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കണേ. ഇപ്പം ഇത് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നാലാണ് കറി നല്ല ടേസ്റ്റ് കിട്ടുക, നല്ല കട്ടിയും ഉണ്ടാവുക. ഇപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, നന്നായിട്ട് തിളപ്പിച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് ഇപ്പം നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പം ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട ഒഴിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 4 മുട്ടയാണ് ഇതിലേക്ക് ഉടച്ചൊഴിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമുക്കിത് അടച്ചു വയ്ക്കാം. 1-2 മിനിറ്റ് മാത്രം നമുക്കിതിങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി തവി കൊണ്ട് നമുക്കിത് ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉടഞ്ഞു പോകരുത്, മെല്ലെ ഒന്ന് ഇളക്കി ഈ ഗ്രേവിയൊക്കെ മുട്ടയുടെ മുകളിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 1-5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്തു എന്ന് മാത്രം. നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്താൽ മതി. ഇതിലേക്ക് മുളക് പൊടി അധികം ചേർക്കരുത്, കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത്. എനിക്ക് ഇതിൽ എരിവും ഉപ്പുമൊക്കെ പാകത്തിനുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് മുട്ടയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കറി മതി വയറ് നിറച്ചും ചോറുണ്ണാൻ. ചൂട് ചോറിലൊഴിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, പത്തിരി, പൊറാട്ട ഇതിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അതേപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ കറി ഉണ്ടാക്കാൻ.
തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ജയന്തി ക്രിയേഷൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുതേ. നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.